അപ്പൊ കുറെ നാളുടെ ശേഷമാണ് നമുക്ക് നമ്മുടെ അമ്മേനെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അമ്മയായിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും അമ്മ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെറിയൊരു റിവ്യൂ ചെയ്യാന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു അല്ലെ അമ്മ. അത് എന്താണെന്നറിയോ, ഈ നഖം കയ്യിന്റെ നഖണ്ടല്ലോ ഭയങ്കരമായിട്ട് കുത്തിപ്പെടുത്തു. ഇടക്കിടക്ക് കുത്തിപ്പഴുക്കും എനിക്ക്, അതും ഈ ഒരു വിരലിന്റെ ഒരു നഖം മാത്രം കേട്ടോ. അപ്പൊ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് മറ്റേ നമ്മള് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അരിവേപ്പും ചെറുനാരങ്ങയും അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ചെയ്തത് വളരെയധികം കൂടിപ്പോയി. ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ ചെയ്തില്ല, അതുണ്ടായത്. അങ്ങനെ കുത്തിപ്പഴുത്തു കേട്ടോ. കുത്തിപ്പഴുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മായി പറഞ്ഞു, ജയമ്മായി ഉണ്ടല്ലോ മാളുവിന്റെ അമ്മ, അപ്പൊ അമ്മായി പറഞ്ഞു ആന്റിഡിന്റെ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മതിയാവും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ചാൻ്റെ അടുത്ത് പറഞ്ഞു കാൻഡിഡിന്റെ മരുന്ന് മേടിച്ചോണ്ടിരാൻ പറഞ്ഞു. ആള് കാൻഡിഡിന്റെ മരുന്ന് മേടിച്ചോണ്ട് വന്നു. കാൻഡിഡിന്റെ മരുന്ന് മേടിച്ചോണ്ട് വന്നൊരു ക്രീമായിരുന്നു. ആ ക്രീം ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് മാറുമാറുന്നു വിചാരിച്ചു. അതൊന്നും ആയില്ല, ഭയങ്കര വലുതായി. അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് കിട്ടാം, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും അമ്മായി എടുത്ത് പറഞ്ഞു, ഇത് ഒഴിച്ചിട്ടൊരു ഇത് തേച്ചിട്ടൊരു കാര്യമില്ല അമ്മായി എന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ അമ്മായി പറഞ്ഞു അത് മോനെ ഇതല്ല കാൻഡിഡിന്റെ ലോഷൻ കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടോ കാൻഡിഡിന്റെ ലോഷൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്. കാൻഡിഡിന്റെ ലോഷൻ നല്ലതാണ്, ഞാനിങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ അവളും പറഞ്ഞു കാൻഡിഡിന്റെ ലോഷൻ ഉണ്ട്, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കേട്ടോ. വല്ലാണ്ട് അങ്ങനെ കേട് വന്ന് പോണ നഖാണെങ്കിൽ കൂടിയും, കേടായിട്ടുള്ള നഖാണെങ്കിൽ കൂടിയും കാൻഡിഡിന്റെ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞുണ്ടല്ലോ. ആ മരുന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാട്ടോ ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കാൻഡിഡിന്റെ, അതേണ്ടോ, ഇതാണ് കാൻഡിഡിന്റെ ഒരു ക്രീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് കാൻഡിഡിന്റെ ലോഷൻ. ഞാൻ ഫസ്റ്റ് ചെയ്തത്, അതായത് ഇത് ഈ ഒരു ക്രീം വെച്ചിട്ടാണ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നഖത്തിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പോകുമ്പോ ഞാൻ ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ക്രീം തേച്ചിട്ട് കാര്യമില്ല ചെയ്യുന്ന മോനെ ഇത് ചെയ്ത് നോക്കുന്ന് പറഞ്ഞിട്ടുണ്ടോ. ഇത് കാൻഡിഡ് ബിയുടെ ഈ ഒരു ലോഷൻ ചെയ്താൽ മതി, ഈ ഒരു ലോഷൻ ഒറ്റിച്ചാ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഇത് ചേർന്നുകൊണ്ട് ഇത് മേടിപ്പിച്ചു. ഇതിനൊരു 192 രൂപയാണ് കേട്ടോ അതിന്റെ വില എന്ന് പറയുന്നത്. പക്ഷെ ഒറ്റ യൂസിൽ തന്നെ ഭയങ്കര കിഡിലെ റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. ഭയങ്കര റിസൾട്ട് ആയിരുന്നു. നമ്മുടെ അതിങ്ങനെ ഉണ്ടല്ലോ, അതിന്റെ അങ്ങനെ വീർത്ത് വന്നിട്ട് പൊട്ടാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് പൊട്ടി പോകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊരു തുള്ളി ഒഴിച്ച് ഓവർനൈറ്റ് കഴിഞ്ഞു, രാത്രി ഇട്ടു ഓവർനൈറ്റ് കഴിഞ്ഞു, അതോടുകൂടി പിറ്റേ ദിവസത്തേക്ക് അത് പൊട്ടി. അതിന്റെ ഉള്ളിലത്തെ അഴുക്കുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു കേട്ടോ. ചോരടക്കം ഇങ്ങനെ വന്നു തുടങ്ങി. നമ്മളൊരു പിറ്റേ ദിവസം മോർണിംഗിലും ഞാൻ ഇതിനെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് ആയിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ എന്റെ റിവ്യൂ. ഇതാ ഈ ഒരു വീഡിയോ ഞാൻ ശരിക്കും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ അമ്മ പറഞ്ഞ അമ്മയുടെ കാലും കുറെ നാളായി ക്ലീൻ ഒക്കെ ചെയ്തിട്ടാണ്. എന്റെ കാലും പെഡിക്യൂർ ചെയ്യാം, കുറെ നാളായി ചെയ്തിട്ടൊന്ന് വിചാരിച്ചൊന്ന് ചെയ്യാം, സമയമുണ്ടല്ലോ. അല്ല അപ്പൊ അമ്മ മുമ്പൊക്കെ എന്തിട്ട് ചെയ്യാറപ്പോ? ഞാൻ മുമ്പ് അമ്മ കല്ലിലൊരച്ചിട്ട് അലക്ക് കല്ലൊരച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അമ്മ കുളി കഴിഞ്ഞ് വന്ന് അലക്ക് കഴിഞ്ഞുകഴിഞ്ഞാൽ കാല് ഒന്ന് നന്നായിട്ട് കല്ലുമ്മ റബ് ചെയ്തിട്ടാണ് വരാറ്, അലക്ക് കല്ലുമ്മ റബ് ചെയ്തിട്ടാണ് വരാറ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അലക്ക് കല്ല് എന്ന് പറയുമ്പോ അത്യാവശ്യം ഒരണ്ടാവും ചെയ്യും, എന്നാ ഭയങ്കര അങ്ങോട്ട് ഓവർ ഓരോ ഉണ്ടാവില്ല. നമ്മള് ഡ്രസ്സുകളൊക്കെ കഴുകണതല്ലേ, അപ്പൊ ഒരുപാട് ഒരണ്ടാകി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊക്കെ കീറിക്കൂടും. സംതൃപ്തി കാലരക്കണം. അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ കാലിലും ഇത്ര വരവുള്ളാലും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒട്ടും വരവുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുള്ള കാലുകളായിരുന്നു കേട്ടോ. നമ്മള് മലയാളികൾ എന്ന് പറയുമ്പോ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാലുകൾ കൈകളാണ്. മലയാളികൾ എന്നല്ല, പൊതുവെ എല്ലാ മനുഷ്യന്മാരും കൈയും കാലൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് ഇരിക്കാനാണ് സൂക്ഷിക്കാല്ലേ. മുഖം വൃത്തിയായില്ലെങ്കിലും കൈയും കാലൊക്കെ വൃത്തിയാകണമെന്നാണ് എല്ലാവരും ചിന്തിക്കണ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ് പോലെ അങ്ങനെ കയ്യും കാലും മാത്രം സൗന്ദര്യം കാലിമലാണെന്ന് പറയാം. അച്ഛനും എന്നെ പെണ്ണാണ് വന്നിട്ട് കാലി കണ്ടിട്ട് അമ്മായിയും പറഞ്ഞു കാലൊക്കെ നല്ല നീളം കാലി അങ്ങനെ പറഞ്ഞിട്ടാ. നല്ല ഭംഗിയുള്ള കാലായിരുന്നു. അപ്പൊ ഇപ്പൊ ഭയങ്കര മോശമായിട്ട് കേട്ടോ കാലേ. അപ്പൊ വയസ്സായില്ലേ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എപ്പോഴും കാലി കഴിഞ്ഞ പണി. ഒരു കുളമുണ്ട് ഞങ്ങളുടെ ചിക്കലിങ്ങരി സ്കൂളില്, ആ കുളത്തിലേക്ക് പോവുക കാലി ഒരുക്കാം. അവിടെ കല്ലൊക്കെ ഉള്ളത് നല്ല കുളമായിരുന്നു. അപ്പൊ അതില് ചോരയ്ക്കും. അമ്മയുടെ കാല് കണ്ടിട്ടാണ് കല്യാണം കഴിച്ചതെന്ന് പറയുന്നത്. അച്ഛമ്മയും അതുമാരും അമ്മായി ഉണ്ടല്ലോ, അമ്മയെ കൂടി പോയപ്പോ കാലിന്റെ ഭയങ്കര കാല് നല്ല മനോഹരമായിട്ടുള്ള കാലാന്നൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര കാലിനെ കുറിച്ചിട്ട്. അപ്പൊ എന്തായാലും ആ കാലിനൊന്നും നമുക്ക് സുന്ദരിയാക്കി എടുക്കണ്ടേ. അപ്പൊ അതെന്തായാലും നമുക്ക് ചെയ്യേണ്ട കാര്യമല്ലേ അല്ലെ. നമ്മൾക്ക് ഒന്നും കൂടി ആ ഒരു പണ്ടത്തെ കാല് കിട്ടാനായിട്ട് സൈസ് കുറവാണ്. എന്താ ചുളിവുകളൊന്നും ഇല്ല, വയസ്സായ പ്രായമായിട്ടില്ല. അപ്പൊ അതിന്റേതായ എല്ലാ മനോഹാരിതകളും ആ ഒരു കാലിനുണ്ടാവും. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോ ആ ചുളിവുകളൊക്കെ വീണു. അപ്പൊ നമുക്ക് നോക്കി നോക്കാം പരമാവധി എത്ര മനോഹരാക്കാൻ പറ്റും നമ്മുടെ കാലം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഒട്ടും നിരമയിക്കണ്ട, നമുക്ക് പോകാം നമ്മുടെ വീഡിയോയിലോട്ട്.
അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നഖ കുത്തിപ്പഴുക്കുന്നതിനുള്ള ലോഷ്യൻ ഇതാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ കുത്തിപ്പഴുക്കുമല്ലോ, അതല്ലാതെ നമുക്ക് ഷുഗർ വന്നിട്ടോ അങ്ങനെയുള്ള അങ്ങനെ വേറെ അസുഖങ്ങളൊന്നും ഉണ്ടെങ്കിലുള്ള കാര്യമല്ല പറയുന്നത്. ഇത് സാധാ നഖം കുത്തിപ്പഴുക്കുന്നതിന് ഈ ഒരു ലോഷ്യൻ അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ എന്റെ കൈയിന്റെ ആ ഒരു അവസ്ഥ മുമ്പുണ്ടായിരുന്നതും, അതായത് ഈ ഒരു മരുന്ന് ഒഴിക്കുന്നതിനെക്കാട്ടി മുമ്പുണ്ടായിരുന്നതും പിന്നീട് ആ നഖത്തിനുണ്ടായിരുന്ന അവസ്ഥയും ഞാൻ രണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു. റൗണ്ട് ചെയ്ത് കാണിക്കുന്ന പോർഷൻ ആയിരുന്നു എന്റെ നഖം കുത്തിപ്പഴുക്കുന്ന ഒരു ഏരിയ കേട്ടോ. അത് എന്ത് ചെയ്തിട്ട് പൊട്ടുന്നുണ്ടായിരുന്നില്ല, പൊട്ടിങ്ങിയാൽ അതിന്റെ ഒരു വിങ്ങലൊക്കെ നമുക്ക് വേഗം പോയി കിട്ടിയേനെ. അപ്പൊ അത് ക്രീം തേച്ചിട്ട് പൊട്ടാണ്ടായപ്പോഴാണ് ഞാൻ ആ ലോഷൻ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി എന്റെ പിറ്റേ ദിവസം തന്നെ നല്ല എഫക്ട് കിട്ടി, നമുക്കത് പൊട്ടിയതിൻ്റെ ഉള്ളിൽ തഴുക്കൊക്കെ പോയി കേട്ടോ. അപ്പൊ നല്ലൊരു ലോഷൻ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഇതുമാതിരി അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് നേരം വൈകേണ്ട, നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഞാനതൊന്ന് ആദ്യം പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ കടലമാവാണ് കേട്ടോ. കടലമാവ് നമുക്ക് പാക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്, കാലിൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കാലിനൊരു പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടലമാവ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് സ്ക്രബിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് സോഡാപ്പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് സോഡാപ്പൊടി, ചെറുനാരങ്ങ, പിന്നെ ഇത് ദോശമാവാണ്. അത് നമുക്കൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കോഫി പൗഡർ മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം, അല്ലാഞ്ച് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് നല്ല കല്ലുപ്പാണ്, കല്ലുപ്പ് വളരെ എഫക്റ്റീവ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളം തന്നെ വേണം. അപ്പം നമ്മുടെ കാലുമ്പത്തെ അഴുക്കുകളൊക്കെ പെട്ടെന്ന് കുതിരാനും അതുമാതിരി തന്നെ എന്തെങ്കിലും കീടാണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചത്തുപോകാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നല്ല ചൂടുവെള്ളം. അപ്പോൾ ഇതാ അമ്മയുടെ കാല്, അതിൽ ആദ്യം തന്നെ നെയിൽ പോളിഷ് ഇട്ടിട്ടുള്ളതൊക്കെ ആദ്യം തന്നെ നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേജ് കേട്ടോ. ആ ഇവിടെ നെയിൽ പോളിഷ് ഇടൽ ജാനിയുടെ പണിയാണ്, അമ്മയുടെ കാലുമൊക്കെ. അതുമാതിരി തന്നെ നമുക്ക് ഇപ്പോഴത്തെ കാലുമത്തെയും കണ്ട, അതില് ഓറഞ്ച് ആയിരുന്നു നെയിൽ പോളിഷ്, ഇതിൽ റെഡാണ് കേട്ടോ നെയിൽ പോളിഷ്. അവൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ യൂസ് ചെയ്യും കേട്ടോ, ഉള്ള നെയിൽ പോളിഷുകളൊക്കെ എടുത്ത് ഇടലാണ് പണി. അപ്പൊ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മളിവിടെ കല്ലുപ്പ് ചേർക്കാൻ പോവാണ് കേട്ടോ. അത് ഏകദേശം ഒരു ഒന്നൊന്നര പിടിയോളം കാണും. അപ്പൊ അത് നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്തു. അമ്മ അത് എല്ലായിടത്തേക്കും ഇങ്ങോട്ട് മിക്സ് ആക്കി തോന്നാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളിതാ ഒരു അടുത്ത ആളുടെ കാല് വന്നിട്ടുണ്ടല്ലോ. അതേതായ കുട്ടിയുടെ കാല്, നമ്മുടെ ഭദ്രുവിന്റെ കാലാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ചെറുനാരങ്ങ നമുക്ക് ഈ ഒരു പെഡിക്യൂർ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഇതില് ഈ ഒരു പകുതി മുറിയോളം ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓടി കളിച്ചിട്ടൊക്കെ കാലുമൊക്കെ നിറച്ച് സ്കൂളിൽ പോകുമ്പോ പിന്നെ നിലത്തിറങ്ങണ്ടല്ലോ മണ്ണിൽ. സ്കൂളിൽ പോകുമ്പോ പിന്നെ ഷൂ ആണല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇവിടെ പോകുമ്പോ പിന്നെ ഏതുനേരം മണ്ണിലാണ് കളി. നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചെറുനാരങ്ങ വെച്ചിട്ട് അവിടെ നന്നായിട്ട് ഉരച്ചു കൊടുക്കാം. നമ്മുടെ കാല് അമ്മയുടെ കാലും ചെയ്ത് എന്റെ കുട്ടി, അമ്മമാരുടെ കാലൊക്കെ കുട്ടികളാണല്ലേ. എന്റെ ജാനിക്കുട്ടിയാണ് എനിക്ക് ക്യൂട്ടെക്സ് തരാ. ജാനിക്കുട്ടി നെയിൽ പോളിഷ് തരും, ഭദ്രികുട്ടൻ പെഡിക്യൂർ ചെയ്തുതരും. നന്നായിട്ട് കഴുക്ക് കാലുമത്തെ കഴുക്ക് നന്നായിട്ട് പോട്ടെ. പെഡിക്യൂറൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേറെ വലിയവർക്ക് വേറെ ഒക്കെ ആയിട്ട് ചെയ്യണം. ഇതിപ്പോൾ അവനെ മാറ്റാൻ പോയാലാകെ കരച്ചിലാവും, അപ്പം എൻ്റെ വീഡിയോ ആകെ കുളമായി പോകും. അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ അവനെ മാറ്റാൻ തന്നെ നിർത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താറിയോ, ഇന്ന് നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ, അവർ കുറച്ചു നേരം അവിടെ കാലങ്ങനെ വെച്ചിട്ട് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത നമ്മുടെ അടുത്ത രണ്ടാം ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു രണ്ട് സ്പൂണോളം സോഡാപ്പൊടി കാണും. അതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ പിഴിഞ്ഞ് വെച്ച് പിഴിയാനായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭദ്രിയുടെ കാലിന്റെ പെഡിക്യൂർ ചെയ്താൽ മതിയായിരുന്നു ആദ്യം. ഭദ്രിയുടെ കാല് കട്ട അഴുക്കാണ്. നഖം എപ്പോഴും നമ്മൾ കുളിച്ച് കഴിയുമ്പോ ആ ചകിരി ഇട്ടത് ഈ നഖം ഒന്നും ഇങ്ങനെ കഴിക്കണ്ടല്ലോ, സൂപ്പർ ആയിട്ട് വെളുത്തിരിക്കും. ബ്രഷ് വെച്ചിട്ടല്ലേ മാ. അപ്പൊ നമുക്ക് ഈ വെള്ളത്തിനൊന്ന് ചേഞ്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ, നമ്മള് നമ്മുടെ ചെറുനാരങ്ങയും പിന്നെന്താ മോനെ സോഡാപ്പൊടിയും കൂടിയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊന്ന് നന്നായിട്ട് കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കാലിലുള്ള ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് മാറാനൊക്കെയുള്ള അഴുക്കൊക്കെ പോവാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഇതിനൊന്ന് അപ്ലൈ ചെയ്യാം. അഴുക്കൊക്കെ പോവാനൊക്കെ ആയിട്ട് നല്ലതാണിത്. നന്നായിട്ട് അപ്ലൈറ്റ് ചെയ്ത് കൊടുക്കാൻ, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡുകളിലൊക്കെ ഉണ്ടോ, ഈ ഒരു സൈഡുകളിലൊക്കെ നിറയെ അഴുക്കുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മുടെ നൈൽ കട്ടറിന്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ കത്തി പോലത്തെ, അത് വെച്ചിട്ട് ഈ സൈഡിലത്തെ ഒക്കെ നന്നായിട്ട് അഴുക്ക് കളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റേജ് കേട്ടോ. യെസ്. അപ്പോഴേക്കും നീ എല്ലാം പറഞ്ഞു കൊടുത്താലോ, ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യട്ടെ. വേണ്ട
ഇതിന്റെ ഇടയിൽ നമ്മളിപ്പോ അലക്കുമ്പോഴൊക്കെ വെള്ളം പോയാലേ മണ്ണിലിറങ്ങണമെന്നില്ല, എന്നാലും ഈ സോപ്പും അതൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലാണ് ഇരിക്കുക. ഇവിടെ ഇങ്ങനെ കുഴിനകം കുത്താൻ സാധ്യത കൂടും. അപ്പൊ ഇതിന്റെ അപ്പൊ ഇതിന്റെ ഉള്ളില് കുറച്ച് ക്യൂടെക്സിലേ, അതാണ് ഞാൻ ഇടയ്ക്കൊക്കെ ആ കാലമ ക്യൂടെക്സില് പണ്ടൊക്കെ അങ്ങനെ ചെയ്യും. അപ്പൊ നെയിൽ പോളിഷിന്റെ ആ ഒരു പോളിഷ് ഉള്ള കാരണം കൊണ്ട് വെള്ളം ഇറങ്ങില്ലേ? അമ്മ പാടത്തേക്കൊക്കെ പോണതല്ലേ, അപ്പൊ ആളുടെ കാലിന്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ക്യൂടെക്സ് ഇറക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ അമ്മയ്ക്ക് നല്ല ആശ്വാസം. അത് ഇപ്പോഴും മണിയാണ് ചെയ്യാറ്, എന്നാലും എനിക്കത് ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നഖമൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് വെട്ടുക. എന്റെ നഖമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നഖം വെട്ടും, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാനും കൂടി ആയല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ നഖം വെട്ടലും അതുമാതിരി തന്നെ അതിന്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത്ര വരെ അമ്മ ചെയ്യാറുള്ളൂ കേട്ടോ, ഈ ഒരു സ്റ്റേജ് വരെ അമ്മ ചെയ്യാറുള്ളൂ, ഇനി അങ്ങടെ ഉള്ളതൊന്നും അമ്മ ചെയ്യാറില്ല. ഇത്രയും കഴിയും അമ്മ നെയിൽ പോളിഷ് ഇടും, അത്രമാത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഒരു അമ്മയുടെ പെഡിക്യൂർ സെക്ഷൻ കഴിയും കേട്ടോ. അപ്പൊ നമ്മളിതിൽ എക്സ്ട്രാ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അമ്മയുടെ കാലിന്റെ അവിടെ നിറയെ ഇതുണ്ട്, എന്താ നിറയെ വരവിണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ കാലിന്റെ അവിടെ വരവിണ്ടിട്ട്, അപ്പൊ അത് നമ്മൾ ഇതുമാതിരി സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട്. നമ്മൾ എക്സോന്റെ ഒരു സ്ക്രബ്ബറാണ് കേട്ടോ. അപ്പൊ അത്രക്കെ തേക്കുന്ന സ്ക്രബ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ പുതിയത് വരണുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പുതിയത് വെച്ചിട്ട് നമ്മുടെ കാലിന്റെ ഉപ്പുറ്റിയുടെ സൈഡ് ഉണ്ടല്ലോ, ഉപ്പുറ്റിയുടെ സൈഡ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റേജ് കേട്ടോ. ചെറിയൊരു വം വാട്ടറാണ് കേട്ടോ. ഇപ്പൊ ഇതേ കാലത്ത് ആ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് നന്നായി പോയി, കാല് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവൂലെ, കാലുമത്തെ ആ ഒരു വൃത്തികേടൊക്കെ പോയി, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമ്മുടെ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇനിയും പാക്ക്, ഇനി നമുക്ക് നല്ലൊരു അടിപൊളി കിടിലിൽ പാക്കും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ പെഡിക്യൂർ സെക്ഷൻ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. രണ്ട് പാക്ക് ഇടാണ്ട് ഒരെണ്ണം ഭദ്രിക്കും കൂടി ഇടാണ്ട് കേട്ടോ. പഴയ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകിയെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രണ്ടുപേരുടെയും കാല് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒരു ടർക്കി വെച്ചിട്ട് തുടച്ചു കൊടുക്കുക. ടർക്കിയോ തുണിയോ തോർട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ അടുത്തത് ഒരു പാക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കാലുമക്ക് നമുക്ക് ഇനി ഒരു അടിപൊളി പാക്കും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കടലമാവിലേക്ക് നമ്മൾ ഒരു സ്പൂണോളം, ഒരു രണ്ട് സ്പൂണോളം നല്ല കട്ടപ്പുളിയുള്ള തൈരുണ്ടല്ലോ, നല്ല പുളിയൻ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള ഒരു തൈരാണ്. അപ്പൊ അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇതുമാരെ പുളിയുള്ള തൈര് ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ ദോശമാവൊക്കെ ഉണ്ടല്ലോ, ഇതുമാരെ ദോശമാവോ അങ്ങനെ എന്തെങ്കിലും പുളിയുള്ള മാവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് കുറച്ച് തൈര് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടിയും തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ആവാനുള്ള ഒരു തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പൊ ഇതിലൊരു ഇത്തിരി തൈര് കുറവാണ്, അപ്പൊ നമുക്കൊരു തുണ്ടും കൂടിയും തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതാ നമ്മളിങ്ങനെ നല്ല തൈര്, തൈര് നമ്മൾ വെക്കുമ്പോ എപ്പോഴും നല്ല ചില്ലുകുപ്പിയിൽ വെക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തോ രണ്ടുപേരും കൂടി ഇത് കാണുമ്പോ മാത്രം പൊട്ടയുള്ളൂ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. രണ്ടുപേരും തന്നെ ഇരുന്ന് വാദിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കല് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്റെ സെക്ഷൻ അപ്ലൈയിങ് ഒക്കെ അവര് തന്നെയാണ്. ആരുടെ ഏറ്റവും ഭംഗിയാവാൻ നോക്കട്ടെ. വേഗം 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 ഒരു 15 മിനിറ്റോളം നമുക്കത് ഡ്രൈ ആവാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റോളം ഡ്രൈ ആവട്ടെ. ഇതിപ്പോ കാലുമ മാത്രമൊന്നുമല്ല, അതുമാതിരി തന്നെ കയ്യുമ്മയും ഒക്കെ നന്നായിട്ട് തേക്കാട്ടോ. കയ്യുമ്മയ്ക്കൊക്കെ നല്ലൊരു പാക്കാണിത്. നമ്മള് ബാക്കി വരും, നമ്മൾ എന്തായാലും ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പൊ നമുക്കത് കയ്യിന്റെ തണ്ടേമ കാലിന്റെ തണ്ടേമ ഒക്കെ തേച്ച് കഴിഞ്ഞാലും ഒക്കെ നല്ല. അപ്പൊ അതാ നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇത് ഡ്രൈ ആവാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-15, നല്ല കാറ്റില്ലേ, നല്ല കാറ്റുമാണ്, ഞങ്ങൾ പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് വേഗം പോയിട്ടൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ക്ലീൻ ആയി ഒരു തുണ്ട് വെളിച്ചെണ്ണ അതിൽ തൊട്ട് പറ്റിയിട്ട് കാലുമതിക്കുക. അപ്പൊ നല്ല സോഫ്റ്റ് നല്ല കളറും വെച്ചു കേട്ടോ. കാലിയ മോയ്സ്ചറൈസ് ഒക്കെ ചെയ്ത് കാല് നല്ല സുന്ദരം കാലാക്കിയിട്ടുണ്ട് കേട്ടോ.
കണ്ടോ കാലിന്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ടാവും. കാലിന്റെ കണ്ടോ ഇവിടെ കണ്ടോ നല്ല കളറാവും ചെയ്തു. ആ ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല കളറായി. ആ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു വരവിള്ളലിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കണ്ടോ. നല്ലൊരു മാറ്റാണ് ഈ കാല് കാണിക്കുമ്പോ കണ്ടോ. നല്ല ഡ്രൈനെസ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. കാലിമത്ത് നല്ല ഡ്രൈനെസ് പോയി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാല്. കൈമാറ്റമ്മണ്ടോ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാല്. പണ്ടത്തെ കാല് നമ്മള് പെഡിക്യൂർ ചെയ്യുന്നതിനെക്കാട്ടി മുന്നുള്ള കാലും ഇപ്പോഴത്തെ കാലും തമ്മിൽ നല്ലൊരു മാറ്റമുണ്ട്. അപ്പൊ നമ്മുടെ തമ്പനയിലേക്ക് വേണ്ടിയിട്ട് ഒരു നെയിൽ പോളിഷ് ഇട്ടിട്ട് ഭംഗിയാക്കാന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റേജ്. നമ്മൾ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂറോളം നമ്മള് ഒന്നും നെയിൽ പോളിഷുകൾ ഒന്നും ഇടാണ്ട് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നഖങ്ങൾക്ക് ശ്വസിക്കാനുള്ള പവർ ഉണ്ടല്ലോ, അപ്പൊ അത് കാരണം അവിറ്റങ്ങൾക്ക് ഒന്ന് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ നെയിൽ കളേഴ്സുകളും നെയിൽ പോളിഷുകളും ഒന്നും യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ അവരെ വിടുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു 2 മണിക്കൂറിന് ശേഷം ഒരു തമ്പനെയിൽ ഫോട്ടോയും കൂടി എടുത്തിട്ട് നമ്മുടെ പെഡിക്യൂറിന്റെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മയുടെ കാലിതാ അവിടെ നല്ല ഭംഗിയാക്കി ഒരു മിഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാലിന്റെ ആ ഒരു ഭംഗി തന്നെ മാറിയത് കണ്ടില്ലേ നിങ്ങൾ. നല്ല ഭംഗിയായിട്ടുണ്ട് കാലിന്റെ ആ ഒരു അപാകതകളെല്ലാം പോയി. കാല് നല്ല മനോഹരമായിട്ടുള്ള കാലായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് വീട്ടിലിടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ദാ ഇവിടെ ബദ്രികുട്ടന്റെ കാല് മനോഹരമാക്കിയിട്ട് ബദ്രി തന്നെ പെഡിക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബദ്രീസ് തന്നെ കാലൊക്കെ വൃത്തിയാക്കി വന്നിട്ടുണ്ട് കാല്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ കാല് വെക്കണ്ടോ. പിന്നെ പഞ്ഞൊക്കെ ഇട്ടിങ്ങനെ ആ പിന്നെ സോഡാ പൊടിയൊക്കെ ഇങ്ങനെ തേച്ചിങ്ങനെ ആക്കണ്ടു. ബദ്രിയുടെ പല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടാ. ബദ്രിയുടെ രണ്ട് പല്ല് പോയില്ലേ. ബദ്രീനെ നിങ്ങൾ കണ്ടിട്ട് കൊറേ നാളായിട്ടുണ്ടാവും അല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ടൺ ഇങ്ങോട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓളിന്നുള്ള ചിഹ്നം മറത്ത. പിന്നെ നമ്മള് വീണ്ടും വരും ഇതേമാരത്തുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട്. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഇതുമാരെ മനോഹരമായ വീഡിയോകളുമായി കാണാം എന്നുള്ള പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം ചിത്ര.